ഹായ് എവരിവൺ, വെൽക്കം ടു സൗമ്യ സമ്മർ ഗാർഡൻ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന വ്യത്യസ്തമായ ഒരു ഗാർഡൻ ആണ്. എന്ന് നിങ്ങൾ എൻ്റെ ഗാർഡനല്ലേ കാണുന്നത്? ഇന്ന് കുറച്ച് വ്യത്യസ്തമായ നല്ല ഓർഗനൈസ്ഡ് ആയ ഒരു അടിപൊളി ഗാർഡൻ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ ബിനു ജോസഫിൻ്റെയും അനീറ്റയുടെയും ഗാർഡൻ. ബിനു ജോസഫ് ഒരു സോഷ്യൽ വർക്കറാണ്, അനീറ്റ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. പക്ഷേ അവരുടെ പാഷൻ എന്ന് പറയുന്നത്, ഗാർഡനിങ് എന്ന് പറയുന്നത് അവർക്ക് വളരെ പാഷനേറ്റഡൊരു കാര്യമാണ്. ബിനു ജോസഫ് ഗാർഡനിങ് മാത്രമല്ല, ഒരു ഇന്റീരിയർ ഡിസൈനറും കൂടിയാണ്. അപ്പൊ നമുക്ക് അവരുടെ ഗാർഡൻ കണ്ടാലോ. എന്റെ വീട്ടിൽ ഞാൻ മുളകൊക്കെ നട്ടിരിക്കുന്നത് ചട്ടിക്കകത്താണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ട് ബിനു ഇവിടെ നല്ല റേസ്ഡ് ബെഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് മുളകൊക്കെ നട്ടിരിക്കുന്നത് ഇവിടെ റേസ്ഡ് ബെഡ് ഗാർഡനിലാണ്. നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, നല്ല നാടൻ പച്ചമുളകാണ്, നല്ല തിങ്ങി നിറഞ്ഞ് ഉണ്ടായിട്ടുണ്ട്. അത് ബിനുവിൻ്റെ ഒരു വലിയ കൈപ്പുണ്യാണ് കേട്ടോ. ബിനു എന്ത് പ്ലാന്റ് ചെയ്താലും ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് പ്ലാന്റ് ചെയ്യും. ആ ഒറ്റ പ്ലാന്റ് ആണെങ്കിലും നിറച്ച് കായ്ക്കുകയും ചെയ്യും. കൺകുളിർക്കെ കാണാൻ വേണ്ടി മാത്രം മുളകുണ്ട് കണ്ടോ. ഇവിടെ എല്ലാം ദേ നാടൻ കൊമ്പൻ പച്ചമുളകാണ് നിൽക്കുന്നത്. നല്ലതുപോലെ കായ്ച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സെക്ഷൻ മുഴുവൻ പിന്നെ പച്ചമുളക് വെച്ചിരിക്കുകയാണ്. നല്ലൊരു ഓർഗനൈസ്ഡ്, ഓരോ മുളകിനും കമ്പൊക്കെ നാട്ടിക്കൊടുത്ത് നല്ല രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗാർഡനിങ് താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണണം. ഒത്തിരി ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഗെയിൻ ചെയ്യാൻ സാധിക്കും, എങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഗാർഡനിങ് ചെയ്യാമെന്ന്. ഇനിയുള്ള സൈഡ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് തക്കാളിയാണ്. നല്ല വലിയ ബീഫ് സ്റ്റിക് ടൊമാറ്റോ ആണിത് കേട്ടോ. കൊലയായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കൊലയിൽ തന്നെ മൂന്ന് തക്കാളിയുണ്ട്. നല്ല വലിയ തക്കാളിയാണ് കേട്ടോ. അതാണ് ബീഫ് സ്റ്റിക് തക്കാളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ. നമ്മൾ സാൻഡ്വിച്ചിനകത്തൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന തക്കാളിയാണിത്. ഇത് റോമൻ ടൊമാറ്റോ ആണ്. റോമൻ ടൊമാറ്റോയും നല്ല കൊല കൊലയായിട്ടാണ് ഉണ്ടാവുന്നത് കണ്ടോ. നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ബിനു ഓരോ തക്കാളിക്കും ഇങ്ങനെ കമ്പ് നാട്ടിക്കൊടുത്തപ്പോൾ സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ തക്കാളി ഇങ്ങനെ പടർന്നു പോകത്തൊന്നുമില്ല. സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. നല്ല കൊലയായിട്ട് ആ ഒരു കൊല മുഴുവൻ തക്കാളി ഉണ്ടായിട്ടുണ്ട്. എന്ത് ഭംഗി അത് കാണാനായിട്ട്. ഇങ്ങനെ നമുക്ക് കാണുക തന്നെ ഭംഗിയുള്ളൊരു കാര്യമാണ്. കണ്ണിനെ കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണിത്. നമ്മൾ വെക്കുന്ന പച്ചക്കറികൾ നിറച്ച് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നതാണ് ഏതൊരു കൃഷിക്കാരൻ്റെ ഏറ്റവും ഹാപ്പിനെസ് ആയ ഒരു നിമിഷം. ഈ തക്കാളി കണ്ടോ, നല്ല മുഴുത്ത തക്കാളിയാണ്. ഇത് പർപ്പിൾ ടൊമാറ്റോ ആണ് കണ്ടോ. ഇതിനിപ്പൊ തന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇത് പഴുത്ത് വരുമ്പോൾ ഒരു പർപ്പിൾ കളർ ഇതിനാവും കണ്ടോ. നല്ലൊരു പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ പ്ലാന്റ് വന്നിരിക്കുന്നത് തന്നെ. നമുക്ക് ഈ പ്ലാന്റിന്റെ ഒരു ഹൈറ്റ് തന്നെ കാണാം. ഒരു തക്കാളി തന്നെ നമുക്ക് ഒരു വലിയൊരു കറി വെക്കാൻ, ഒരു രണ്ടു മൂന്ന് കറി വെക്കാനുള്ള ഒരു സൈസ് തക്കാളി ഉണ്ട്. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് കൃഷി ചെയ്യുന്ന ആളായത് കൊണ്ട് തന്നെ കേട്ടോ ഈ ഒരു ലൈൻ മുഴുവൻ തക്കാളിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ കണ്ണിന് നല്ലൊരു കുളിർമയുള്ള കാഴ്ചയാണിത്. ഒരു സൈഡിൽ തക്കാളി, ഒരു സൈഡിൽ പച്ചമുളക്, പിന്നെ അതിന്റെ സൈഡിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ചീര കാണാം. ഈ തക്കാളി വളർന്നു വരുന്നതിന് മുമ്പ് ഇവിടെ നിറച്ച് നല്ല ചുമന്ന ചീരയായിരുന്നു. അപ്പൊ ചീര ഇപ്പൊ പിന്നെ ഒരു രണ്ടോ മൂന്നോ ടൈം ഇപ്പൊ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെയും പിന്നെ ഉണ്ടായി വന്നാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ചീര. ഇതിന്റെ ഏറ്റവും അട്രാക്ഷൻ നിങ്ങൾ ഈ ചീര നോക്കിക്കേ. ഒരു ചീര നമ്മള് ഇല പറിച്ചില്ലെങ്കിൽ എന്തുമാത്രം വലുതാവുന്നുള്ള ഒരു എക്സാമ്പിൾ ആണിത് കണ്ടോ. ഈ ചീര വിത്തെടുക്കാൻ പിന്നെ നിർത്തിയിരിക്കുന്നതാണ്. നല്ല വലുതായിട്ടുണ്ട്. എന്നെ ഭംഗിയാണ് കണ്ടോ, എന്നെ ഭംഗിയാണിത് കാണാനായിട്ട്. ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പല ആൾക്കാരും ഈ ചുമന്ന ചീര ഉപയോഗിക്കുന്നത് അവരുടെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ മലയാളികളാണ് കൂടുതലും ചീരയുടെ ഇല കഴിക്കുന്നത്. കൂടുതലും ഇവിടുത്തെ ഇംഗ്ലീഷുകാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഗാർഡൻ, അവരുടെ പ്ലാന്റ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ നിർത്തുന്ന ഒരു പച്ചക്കറിയാണ് ചീര. ശരിക്കും അതൊരു പച്ചക്കറി ആയിട്ടല്ല, ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ടാണ് അവർ നിർത്തുന്നത് കണ്ടോ. ഈ ചീര ഇതിലും വലുതാവും. ഇനി നല്ല ഭംഗിയുണ്ട്, നല്ല ഹെൽത്തി പ്ലാന്റ്. ആ പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് വളമൊക്കെ ചെല്ലുന്ന ഒരു ഗാർഡൻ ആണിതെന്ന്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. നല്ല തലയെടുപ്പോടെയാണ് ഈ ചീര നിൽക്കുന്നത്. ഈ ഗാർഡനിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ, എന്നെ ഒത്തിരി അട്രാക്ട് ചെയ്തത് ഈ പർപ്പിൾ ക്യാബേജ് ആണ് കേട്ടോ. നല്ല തലയെടുപ്പോടെയാണ് പർപ്പിൾ ക്യാബേജ് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിനാവശ്യമുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി കൺജസ്റ്റഡ് ആവാതെ ആ പർപ്പിൾ ക്യാബേജ് തന്നെ ഒരു വലിയ ഏരിയ എടുത്തിരിക്കുകയാണ്. ഒരു ആനയുടെ ചെവി പോലെ വലുതായിട്ടുണ്ട് ഇതിന്റെ ഓരോ ഇലകളും. നല്ല ഭംഗിയാണ്, അതുകൊണ്ട് അത് കാണാൻ തന്നെ. ആ പർപ്പിൾ ക്യാബേജ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സൈസാണ്. എന്ത് ഭംഗി അത് കാണാൻ നോക്കി. ഇത് നമ്മൾ ക്യാബേജ് നടുമ്പോ എപ്പോഴും സ്പേസ് ഇട്ട് വേണം നടാനായിട്ട് കേട്ടോ. ഈ പർപ്പിൾ ക്യാബേജ് എന്ത് വലുതായിരിക്കുന്നേ. ഇവിടെ നിൽക്കുന്ന ഗ്രീൻ ക്യാബേജ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും.
ഗ്രീൻ ക്യാബേജ് പർപ്പിൾ ക്യാബേജ് അത്ര സൈസ് വന്നിട്ടില്ല. അത് ആ വെറൈറ്റിയുടെ ഒരു വ്യത്യാസമായിരിക്കും അത് കേട്ടോ. പക്ഷെ ഈ ഗ്രീൻ ക്യാബേജ് നല്ല ഓണം വലുതായിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു തോരൻ വെക്കാനുള്ള സൈസൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് വീട്ടിലെ ക്യാബേജ് ഇത്ര ആയിട്ടുള്ളൂ. ഇവിടെ ബ്രോക്കോളി ഉണ്ടോ? ഇത് ബ്രോക്കോളി ഒരു ഹെഡ് കുഞ്ഞുണ്ടായി വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് മിസ്സായിപ്പോയി എന്താന്ന് വെച്ചാൽ ഇവർക്ക് രണ്ട് വലിയ ബ്രോക്കോളി ഉണ്ടായിരുന്നു, നല്ല വലുതായിട്ട് വന്ന്. അത് ഇവർക്ക് ഹെഡ് ഇവർ ഓൾറെഡി ഹാർവെസ്റ്റ് ചെയ്തു കേട്ടോ. അതാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷെ ഇനി ഇവർക്ക് ഇതേ ഒരു ബ്രോക്കോളിയും കൂടെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു തല നിങ്ങൾക്ക് കാണാം അതിനകത്ത്. പിന്നെ അതിനേക്കാളും വലിയ അട്രാക്ഷൻ നോക്കിക്കേ, നമ്മുടെ കേർലി കെയിലാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കെയിലാണ് കേർലി കെയിൽ. എനിക്കവിടെ പച്ചയാണെങ്കിൽ ഇത് കണ്ടോ, നല്ല പർപ്പിൾ കളറിലെ കേളിയാണിത്. ഈ കേളി സുന്ദരികളുടെ വർത്തമാനം നിങ്ങൾ ഒത്തിരി കേട്ടതാണ് കണ്ടോ. ഇവിടെ നല്ല കെയിൽ നിൽപ്പുണ്ട്. അവർ ഒത്തിരി ഇലയൊക്കെ ഹാർവെസ്റ്റ് ചെയ്തതാണ്. നമുക്ക് എപ്പോഴും നല്ല സാലഡ് പറ്റിയ ഒരു പച്ചക്കറിയാണ് കെയിൽ. ഇനി ഇവിടെ കുറച്ച് സുന്ദരിമാർ പൂത്തിലിഞ്ഞ് നിൽപ്പുണ്ട്. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള സുന്ദരിമാരാണ്. നമ്മുടെ മിന്റ് ആണിത് കണ്ടോ. രണ്ട് ടൈപ്പിലെ മിന്റ് ഉണ്ട് ഇവിടെ. ഇതൊരു ടൈപ്പിലെ മിന്റ് ആണ്. പിന്നെ ഇവിടെ വേറൊരു ടൈപ്പിലെ ചെറിയ ഇലയുള്ള മിന്റ് ഉണ്ട്. അതിന് പൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകും കണ്ടോ. ഈ മിന്റിന്റെ പൂവും ഈ മിന്റിന്റെ പൂവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് അതിന്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ചമ്മന്തിയോ ഇപ്പൊ ബിരിയാണിക്കകത്തൊക്കെ ഇടാനാണെങ്കിൽ മിന്റ് ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മൾ എന്തൊരു ലെമണേഡ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇച്ചിരി മിന്റ് ലീവ്സ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന പ്രത്യേകം നിറഞ്ഞ പച്ചക്കറി ഓണമൊക്കെ വരുന്നല്ലേ, ഓണത്തിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പച്ചക്കറിയാണ് വെള്ളരിക്ക. നല്ല നാടൻ വെള്ളരിക്ക അതൊന്ന് കണ്ടാലോ. കാനഡയിൽ നാടൻ വെള്ളരിക്ക കാണുന്നത് തന്നെ പ്രത്യേകം നിറഞ്ഞ കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നല്ല നാടൻ വെള്ളരിക്ക ഉണ്ടായി നിൽക്കുവാണ് കണ്ടോ. നല്ല മഞ്ഞയും പച്ചയും കളറിലൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണമല്ല, അടുത്തടുത്ത് തന്നെ കുറെ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഓണമാകുമ്പോ ഇവരൊക്കെ നല്ല റെഡി ആയിരിക്കും കണ്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പുലികളിയുടെ ഡിസൈനൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ മാത്രല്ല കേട്ടോ, ഇവിടെ എല്ലാം നമുക്ക് ദേ നല്ല ഇരട്ട പിള്ളേരെ പോലെ ഉണ്ടായിരിക്കുവാണ്. ഇവിടെ ഈ ഒരു സെക്ഷനിൽ ഇതിങ്ങനെ പടന്ന് നിൽക്കുവാണ് കേട്ടോ. അവിടെ ഒത്തിരി അടുത്തൊക്കെ തന്നെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളരിക്കയ്ക്ക് എപ്പോഴും പടന്നു പോകാൻ ഒത്തിരി സ്ഥലം വേണം. അതുകൊണ്ട് നമുക്ക് ഒത്തിരി വായുസഞ്ചാരവും സൂര്യപ്രകാശവും കിട്ടുന്ന ഏരിയ ആണ് എപ്പോഴും വെള്ളരിക്കയ്ക്ക് നല്ലത്. ഇവിടെ എല്ലാം വെറൈറ്റി ആയിട്ട് പച്ചക്കറിയാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ ചീമച്ചേമ്പാണിത്. ഈ കൊമ്പൻ ഇല കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇത് ശരിക്കും ആനയുടെ ചെവ് പോലെ ഇല്ലേ. ഇത് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടല്ലോ കണ്ടോ. ഇവരിതിപ്പോ ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം ഓൾറെഡി ഇതിന്റെ താള് കറി വെച്ച് നല്ല. ഈ വർഷം ഇവര് ഇനി മണ്ണിൽ നിന്ന് എടുക്കുമ്പോ ഇതിനകത്ത് കിഴങ്ങും കാണും. ഇതിപ്പോ രണ്ടു വർഷമായിട്ട് ബിനുവിന്റെ ഗാർഡനിലുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു നല്ലൊരു ഏരിയ സ്പേസ് തന്നെ അത് എടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്നത് നമുക്കൊരു അത്ഭുതമാണ്. അങ്ങനെ ഒത്തിരി അത്ഭുതം നിറഞ്ഞ കാഴ്ചകളുള്ള ഒരു പ്രത്യേകം നിറഞ്ഞൊരു ഗാർഡനാണ് ഇവിടുത്തേത്. ഇവിടെ കണ്ടോ, ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണ്. നമ്മുടെ പച്ച ചീരയാണിത്. നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ് നിൽക്കുന്നത്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട് തന്നെ കണ്ടോ. ആ ലീവ്സ് ഒക്കെ എന്നാ ഹെൽത്തിയാ നോക്കിക്കേ. ഇപ്പൊ തന്നെ ഒരു തോരനുള്ള വക നിൽപ്പുണ്ട് കണ്ടോ. ഇതിനടുത്തൊരു പ്രത്യേകം എന്ന് പറഞ്ഞ ആള് നമ്മുടെ വെണ്ടയ്ക്കയാണ്, നാടൻ വെണ്ടയ്ക്ക. ഇവിടെ ഈ വെണ്ടയ്ക്ക അല്ല, ഇതൊരു വലിയ വെണ്ടയ്ക്കയും ഉണ്ട് ഈ ഗാർഡനിൽ. നമുക്ക് അതും കാണാം കേട്ടോ. ഈ വെണ്ടയ്ക്ക കണ്ടോ, നല്ല കൊമ്പൻ വെണ്ടയ്ക്കയാണ്. ഇത് വിത്തിനിട്ടിരിക്കുകയാണ്. ഇത്രയും വലിയ സൈസ് ആകുന്ന വെണ്ടയ്ക്കയാണ് ഇവിടെ എല്ലാം. ഇവരിവിടെ ഇപ്പൊ തന്നെ ഒത്തിരി ഹാർവെസ്റ്റ് ചെയ്ത്. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം ചെത്തി ഇട്ടേക്കുന്നത് കാണുന്നത് നമുക്കറിയാം. ഒത്തിരി ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ വെണ്ടയ്ക്കയുടെ സൈസ് ഉണ്ട്. ഇതും വിത്തിന് നിർത്തിയിരിക്കുന്നതാണ്. ഒത്തിരി ഹാർവെസ്റ്റ് ചെയ്തതിനു ശേഷം ഒന്നോ രണ്ടോ വെണ്ടയ്ക്ക വിത്തിന് നിർത്തിയിരിക്കുന്നതാണ്. ഇനി ഇവിടെ കാണുന്നത് ഏത് മലയാളിക്കും ഏത് കറി വെക്കണമെങ്കിലും അത്യാവശ്യം വേണ്ട പച്ചക്കറി നമ്മുടെ കറിവേപ്പാണ്. ഇത് കറിവേപ്പൻ തൈകളാണ് ഇവിടെ നിൽക്കുന്നത്. കണ്ടോ, ഇത് പുതിയ തൈകള് വെച്ചതാണ്. നല്ലതായിട്ട് കുഴപ്പമില്ലാതെ ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ. കറിവേപ്പില്ലാത്തൊരു മലയാളി ഇല്ല. എല്ലാ മലയാളിയുടെ വീട്ടിൽ നിങ്ങൾ കാണുന്നൊരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു പച്ചക്കറിയാണ് കറിവേപ്പ്. ഇനി ഇവിടെ കാണുന്ന കുക്കുംബറാണ്. ഇത് നാടൻ കക്കരി എന്നും പറയും, പക്ഷെ ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇത് ബിനുവിന്റെ നാട്ടിലെ ഒരു സ്പെഷ്യൽ വാക്കാണ് കേട്ടോ, നാടൻ കക്കരി. അങ്ങനെ നമുക്കിനി കുറച്ച് നാടൻ കക്കരി കാണാം. നല്ലതുപോലെ പ്ലാന്റ് നിൽക്കുന്നുണ്ട്. ഇവരിത് ഒത്തിരി ഹാർവെസ്റ്റ് ചെയ്തതാണിത് കണ്ടോ. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായി വരുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല് ഇത് കണ്ടോ, ഈ
ഈ കളർ കണ്ടോ, നല്ല മഞ്ഞ കളറിലെ. ഇത് നാട്ടിൽ നിന്ന് പിന്നെ പ്രത്യേകം തൈ കൊണ്ടുവന്നാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. നമ്മുടെ ഇവിടുത്തെ പിക്കിൾ കുക്കുംബർ പോലെയുണ്ട് കേട്ടോ. നമുക്ക് ഇതിന് ചുറ്റും മുള്ളുകളാണ് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇത് ഒത്തിരി ഒത്തിരി ഹാർവെസ്റ്റ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഈ കുക്കുംബറിന്റെ സീസൺ ഓൾമോസ്റ്റ് കഴിയാറായി. എന്നാലും ഇവിടെ നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒത്തിരി ഹാർവെസ്റ്റ് ചെയ്തതായതുകൊണ്ടും ഇപ്പൊ ഇത്രയൊക്കെ ഇതൊക്കെ ഇതിന് വിത്തിനിട്ടിരിക്കുക, നല്ലവണ്ണം പഴുത്ത് നിൽക്കുന്ന ഇതൊക്കെ ശരിക്കും പറഞ്ഞ വിത്തിനിട്ടിരിക്കുകയാണ്. നമുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ചെറിയ മുള്ളുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി ഇവിടെ നിങ്ങൾ കാണുന്നത് ഏത് മലയാളിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയായ നമ്മുടെ പാവയ്ക്കയാണ്, വെള്ളപ്പാവയ്ക്ക. ശരിക്കും പറഞ്ഞാൽ എനിക്കും വെള്ളപ്പാവയ്ക്കയുടെ വിത്ത് കിട്ടുന്നത് ബിനുവിന്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. ബിനു നല്ല വലിയ പാവയ്ക്ക നാട്ടിൽ നിന്ന് അതിന്റെ വിത്ത് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ കയ്യിലൊക്കെ വെള്ളപ്പാവയ്ക്ക വന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്, നല്ല മുള്ളുപോലെ ഇരിക്കും, പക്ഷേ നല്ല ടേസ്റ്റാണിത്. വെള്ളപ്പാവയ്ക്ക ഇപ്പൊ ഈ മലയാളികൾക്കെല്ലാം ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊരു പാവയ്ക്കയാണ്. ഏകദേശം ഇപ്പോൾ തന്നെ ഒരു 40 പാവയ്ക്ക പിന്നെ ഇവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്തു. ഈ പാവലിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പന്തല് കണ്ടോ, നല്ല രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഗാർഡനിലൊക്കെ ആണെങ്കിൽ ഒരു സൈഡിലാണെങ്കിൽ പച്ചക്കറി, എൻ്റെ ഇടയ്ക്ക് ചീരയാണെങ്കിലും പന്തല് നിൽക്കുന്ന അനുസരിച്ചാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഒത്തിരി പാവയ്ക്ക ഉണ്ടാകുന്നത്. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പിന്നെ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ് കേട്ടോ, ഞാൻ പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. എന്റെ ഗാർഡനിലപ്പോൾ നിങ്ങൾ വായ് വലിച്ചൊന്നും ഇവിടെ കാണത്തില്ല, ഇവിടെ എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ്. അതുതന്നെയാണ് ഈ ഗാർഡന്റെ ഏറ്റവും വലിയ ഭംഗിയും പ്രത്യേകതയും. പിന്നെ എടുത്തു പറയത്തക്ക ഒരു വിശേഷം എന്ന് പറഞ്ഞാല്, ബിനു കഴിഞ്ഞ വർഷത്തെ പച്ചക്കറി മത്സരത്തിലെ ഒരു വിജയിയാണ്. ഞങ്ങളുടെ പള്ളി സെന്റ് അൽഫോൻസ കത്തീഡ്രൽ നടത്തിയ പച്ചക്കറി മത്സരത്തിലെ ഒരു വിജയിയും കൂടിയാണ് ബിനു ജോസഫ്. ഇനി ഇവിടെ കാണുന്നതും ഒരു സ്പെഷ്യൽ ഓണത്തിന്റെ ഒരു പച്ചക്കറിയാണ്, നല്ല നീളമുള്ള പടവലങ്ങ. ആ പടവലങ്ങയുടെ കളർ തന്നെ കണ്ടോ, എന്തൊരു ഭംഗിയെ കാണാനായിട്ട്. ഇവിടെ ശരിക്കും പറഞ്ഞ ഒന്നല്ല, ഒത്തിരി പടവലങ്ങ ഉണ്ടായിട്ടുണ്ട്, പല സൈസിലെ നിങ്ങൾക്ക് കാണാം. ഇതാണ് ഈ ഗാർഡനിലെ ഏറ്റവും വലുത്, ഒരു വലുതും കൂടെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഒരു മീഡിയം സൈസിലെ, പിന്നെ ഒത്തിരി കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ, നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം തന്നെ ഈ ഗാർഡനിൽ ഒത്തിരി പോളിനേറ്റേഴ്സ് ഒക്കെ വരുന്ന ഒരു ഗാർഡനാണ്. ഒത്തിരി പൂമ്പാറ്റയും ഹണി ബീസും എല്ലാം വന്ന് ഒത്തിരി പോളിനേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല ലഷ് ആയിട്ടാണ് ഇവിടെ എല്ലാ പച്ചക്കറിയും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പിലെ പടവലങ്ങയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു പച്ച പടവലങ്ങ കാണാം, ഇത് കണ്ടോ, ഒരു പച്ച കളർ പടവലങ്ങയായി ഉണ്ട്. ഇത് ഒത്തിരി നീളം വെക്കുന്ന പടവലങ്ങയാണ്, ഇത് കണ്ടോ, നല്ല വലിയ പടവലങ്ങയല്ലേ ഇത്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ പടവലങ്ങ ഒത്തിരി ഇങ്ങോട്ട് ക്ലൈംബ് ചെയ്ത് കയറുന്നുണ്ട്. അത് തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ ഈ ഗാർഡന്റെ. ഇത് കണ്ടോ, ആരെങ്കിലും കണ്ടോ ഇത്, ഇതാണ് നല്ല പച്ച മുന്തിരിങ്ങ. അതിന്റെ കളർ മാറി വരുന്നുണ്ട്, പച്ച മുന്തിരി ഇനി ചമന്ന് തുടങ്ങിയിട്ടുണ്ട്, പഴുക്കുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, കൊല കൊലയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഗാർഡനൊക്കെ ഒത്തിരി ഡെക്കറേറ്റ് ചെയ്ത് ഇതിനു സൂക്ഷിക്കുന്നതുകൊണ്ട് കണ്ടോ, ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ രാത്രിയാകുമ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെ. ഈ മുന്തിരിങ്ങ പ്ലാന്റ് ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി, ഇപ്പോഴാണ് ഇത് നല്ല, കഴിഞ്ഞ വർഷം ചെറുതായിട്ടൊന്ന് കായ്ച്ചു, പക്ഷെ ഈ വർഷത്ത് ഒത്തിരി കായുണ്ട് ഇതിന്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, എന്ത് രസമാണ് നോക്കിയേ, മുന്തിരിങ്ങാലിങ്ങനെ കൊല കൊലയായിട്ട് കിടക്കുവാണേ. ഇവിടെ കണ്ടോ, ഒത്തിരി കൊലകളുണ്ട്. ഇത് പർപ്പിൾ കളർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, പഴുത്ത് കഴിയുമ്പോൾ ഇത് നല്ല പർപ്പിൾ കളർ ആയിരിക്കും കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ, കൊല കൊലയായിട്ട് ഇങ്ങനെ ഈ മുന്തിരിത്തോപ്പ് പോലെ നല്ല നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗാർഡനിൽ നമുക്കൊരു മുന്തിരി പ്ലാന്റ് ഒക്കെ വേണം. ഞങ്ങളുടെ ഉണ്ടായിരുന്നെല്ലാം പോയി, പക്ഷെ ഇവിടെ വരുമ്പോഴാണ് കേട്ടോ നല്ല കൊലയായിട്ട് ഉണ്ടായി കിടക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നതാണ്. ഈ ഗാർഡനിൽ അടുത്ത പ്രത്യേകത നോക്ക്, നല്ല പർപ്പിൾ പയറാണ്, ഇത് വിത്തെടുക്കാൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല നീളമുള്ള പയറാണ് കേട്ടോ പർപ്പിൾ, ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെയൊക്കെ തന്നെയാണല്ലോ ഒത്തിരി പയർ, ഇത് മൂത്തൊക്കെ കിടപ്പുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി കുഞ്ഞു കുഞ്ഞു പയറുകൾ കാണാം കേട്ടോ കണ്ടോ. ഏതൊരു മലയാളിക്കും ഏറ്റവും ഇഷ്ടമുള്ള പയറാണിത്. ഇവിടെ എല്ലാം ചീര നിൽക്കുന്നത് കണ്ടോ, ഇവിടെ പയർ വളരുന്നതിന് മുമ്പ് ഇവിടെ മുഴുവൻ ചീരയായിരുന്നു.
അപ്പൊ ചീരയുടെ ഹാർവെസ്റ്റ് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷമാണ് പയറ് വലുതായി വന്നത്. എപ്പോഴും നമ്മൾ ഗാർഡനിങ് ചെയ്യുമ്പോൾ മിക്സ്ഡ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് ഒത്തിരി വിളവ് എടുക്കാൻ സാധിക്കും. ഇത് ചീരയൊക്കെ ഒത്തിരി തോരൻ വെച്ചതിന് ശേഷം പയർ പൊങ്ങി വന്നപ്പോൾ ഇതുണ്ട് ചീര. അവർ ഇതിപ്പോഴും ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചീരയുണ്ട്. ഈ ഒരു സെക്ഷൻ കണ്ടോ, എന്ത് ഭംഗിയാ കാണാനായിട്ട്. ഇവിടെ ഇനി പയറും കോവനും നിപ്പുണ്ട്, നമുക്ക് കാണാം കേട്ടോ. ഇവിടെ നിൽക്കുന്ന പയർ എന്ന് പറഞ്ഞാൽ നാടൻ പച്ച പയറാണ് കേട്ടോ. നല്ലതുപോലെ തണുത്ത് കയറി വന്നിട്ടുണ്ട് പയർ കേട്ടോ. ഇത്തിരി ഇട്ടേക്കുന്ന പയറാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിക്കേ കോവല്, നമ്മുടെ നല്ല നാടൻ കോവയ്ക്ക് ഉണ്ടായി കിടപ്പുണ്ട്. ഇതുണ്ട്, എന്ത് ഭംഗിയാ കാണാൻ നോക്കി. ഈ ഒരു സെക്ഷൻ മുഴുവൻ കോവലാണ്. എവിടെ നോക്കിയാലും നിങ്ങക്ക് കോവയ്ക്ക് കാണാം. ഇതുണ്ട് ലൈൻ ലൈനായിട്ട്. ഞാൻ പറയാറുള്ള പോലെ ഒരു കോവല് ഒരു കമ്പിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ കമ്പ് പോകുന്ന വഴിക്ക് മുഴുവൻ കോവയ്ക്കായിരിക്കും. എന്ത് ഭംഗിയാണ് നോക്കി, പല സൈസിൽ നിങ്ങക്ക് കാണാം. ഇനി ആ കമ്പ് പോകുന്ന വഴിക്ക് മുഴുവൻ കോവയ്ക്കയാണ് കേട്ടോ. കോവയ്ക്കൊക്കെ പൂത്തൊക്കെ ഇരിക്കുന്ന നല്ല ഭംഗിയുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് ചട്ടിക്കകത്ത് മുഴുവനും കുറ്റി ബീൻസ് ആണ്. കുറ്റി ബീൻസ് ഇവർക്ക് തുടക്കത്തിൽ തന്നെ പ്ലാന്റ് ഒരു സമ്മർ തുടങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ബീൻസ് ഹാർവസ്റ്റ് ചെയ്യാൻ സാധിച്ചു കേട്ടോ. നല്ല നീളമുള്ള ബീൻസ് ആണിത്, ഇവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ബീൻസിന്റെ സീസൺ, ഈ കുറ്റി ബീൻസിന്റെ സീസൺ ഓൾമോസ്റ്റ് കഴിയാറായി. ഇവിടെ ഏറ്റവും കൂടുതൽ ഹാർവസ്റ്റ് ചെയ്തതാണ് ഇവിടെ ബീൻസ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇത് കാണാനായിട്ട് തന്നെ. ഇത് ഇവിടെയുണ്ട് കേട്ടോ. ഈ കൊലയിൽ ഒത്തിരി കൊല കൊലയായിട്ട് ഉണ്ടായതാണ്. ഇതിൻ്റെ ഇവിടെ ഇനിയും ഉണ്ടാവുന്നുണ്ട്. ഞങ്ങളുടെ സീസൺ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇനിയും ഇതിനെ ബീൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെക്ഷൻ കണ്ടോ, ഇത് ബീൻസിന്റെ സെക്ഷനാണ്. ഇവര് ഇപ്പൊ സമ്മർ ഏകദേശം തീരാറായിരിക്കുകയാണ്. സമ്മറിന്റെ തുടക്കത്തിൽ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ ഹാർവസ്റ്റ് ചെയ്ത ബീൻസ് ആണ്. നമുക്ക് എന്ത് ഭംഗി കൊല കൊലയായിട്ടുണ്ടായത്. നേരത്തെ കണ്ടത് കുറ്റി ബീൻസ് ആണെങ്കിൽ ഇത് വള്ളി പോലെ ഇങ്ങനെ കയറുവാണ്. മുകളിലേക്ക് ഇങ്ങനെ ട്രെല്ലിസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നിറയെ പ്രൊഡക്ഷൻ ഉണ്ട്. നല്ല സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല പ്രൊഡക്ഷനാണ്. മേളിൽ നിങ്ങൾക്ക് കാണാം നല്ല കൊല കൊലയായിട്ട് ബീൻസ് ഉണ്ടായിരിക്കുന്നത്. ഇത് പർപ്പിൾ കളറിലെ ബീൻസും ഉണ്ട്, പച്ച ബീൻസും ഉണ്ട്. നല്ല ടേസ്റ്റിയാണ് തോരൻ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ സാമ്പാറിനകത്ത് ഇടാനും വളരെ നല്ലതാണ്. ഇതുണ്ടോ, ഇവിടെയും ഒരു നാരകമുണ്ട്. ഈ നാരകം 6 വർഷം പ്രായമായ നാരകമാണ്. എനിക്കൊരു നാരകം ഇടാനായിട്ട് കുരു ഇട്ട് മുളപ്പിക്കാൻ ഇൻസ്പിറേഷൻ തന്നത് അനീറ്റയാണ്. അനീറ്റയുടെ ഈ നാരകം കണ്ടതിന് ശേഷമാണ് എനിക്ക് ആ ഇൻസ്പിറേഷൻ ആ ഒരു ഐഡിയ ഉണ്ടായത്. ഇതുണ്ടോ, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിൻറ്റർ റാമ്പ് ഇതെടുത്ത് അകത്ത് വെക്കണമെന്നാണ്. അത് നിങ്ങൾക്കറിയാലോ, നമ്മൾ പല പച്ചക്കറികളും ഇവിടെ വിൻറ്റർ നിൽക്കത്തില്ല. അപ്പം നമ്മൾ അതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. ആ ഒരു ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ നാരകം നോക്ക്, നല്ല ഭംഗിയായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇത് കമ്പെല്ലാം ട്രിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് അടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാം കറിവേപ്പ്. ഇത് പ്രശംബിനോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പാണ്. ഏതൊരു ഗാർഡനിലും പോളിനേറ്റേഴ്സിന് അട്രാക്ട് ചെയ്യുന്ന ഫ്ലവേഴ്സ് ആണ്. ഇവിടെ കണ്ടോ നല്ല പർപ്പിൾ വൈറ്റ് ഫ്ലവേഴ്സ്. ഇങ്ങനെ നമ്മുടെ ഗാർഡനിൽ പോളിനേറ്റേഴ്സിന് അട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാം. ഇവിടെ ഇങ്ങനെ ഈ ഡെക്കിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഹാങ്ങിങ് ബാസ്കറ്റ്സ് ഒക്കെ ഹാങ് ചെയ്യാനും നല്ല ലൈറ്റ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ പഠിക്കേണ്ടതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരു ദിവസം ഡിസൈനിങ് ഒക്കെ ഉള്ള ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല നമുക്ക് നല്ല മനസ്സിലൊക്കെ നല്ല കുടുംബയാണ് വ്യൂ ഉള്ളതാണ്. ഇതിനേക്കാൾ ഏറ്റവും അട്രാക്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കേ ഈ ഗസീബ, അത് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഈ ഗാർഡനിലെ ഏറ്റവും പീസ്ഫുള്ളും ഇവര് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതുമായ ഒരു ഏരിയ ആണിത്. ഇത് ആക്ച്വലി ഇതിനൊരു ഡിസൈൻ ആണ്. നമുക്ക് ഏതൊരാൾക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തം ബാക്ക്യാർഡിൽ സ്വന്തം ഗാർഡനിൽ ഒരു നല്ല ഒരു സ്പേസ്. അതാണ് ഇവിടെ കാണുന്ന ഈ ഗസീബ. നമുക്ക് എന്ത് മനോഹരമാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഈ ലൈറ്റ്സിനെ കൊടുത്ത് കണ്ടോ, ഈ വീടിന് തന്നെ ഒരു ഐശ്വര്യമാണ് ഈ ഗസീബ.
വരുന്ന വിസിറ്റേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണിത്. പ്രത്യേകിച്ച് ഇതിന്റെ ഡിസൈൻ തന്നെ നമ്മളെ ഒത്തിരി അട്രാക്ട് ചെയ്യുന്നതാണ്. ഒത്തിരി ക്ലോസ്ഡ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ച് ഓപ്പൺ സ്പേസ് ഇട്ട് സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല ഐഡിയ ആണിത്. ഈ ഗാർഡനിൽ, ഈ ബാക്ക് യാർഡിൽ ഒത്തിരി സ്പേസ്, ഒത്തിരി ലൈറ്റ് ഒക്കെ വരുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഒത്തിരി സ്റ്റെറിലൈസ് ഇങ്ങനെ കൊടുക്കാതെ ഈ സൈഡിൽ മാത്രം കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആവശ്യമുള്ള പച്ചക്കറികൾ മാത്രം കൃഷി ചെയ്തുകൊണ്ടുള്ള ഒരു നല്ലൊരു ബാക്ക് യാർഡാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബാക്ക് യാർഡിൽ ഒത്തിരി ലൈറ്റ്സ് വരുന്നത്. പിന്നെ പച്ചക്കറിയുടെയൊക്കെ നല്ല പ്രൊഡക്ഷൻ ഉണ്ടാകും. എത്രമാത്രം സൂര്യപ്രകാശം നമ്മുടെ ഗാർഡനിൽ കിട്ടാവോ അത്രമാത്രം പച്ചക്കറികൾ നമുക്കുണ്ടാകും. ഒരു കനേഡിയൻ മലയാളിയുടെ അടിപൊളി ഗാർഡൻ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്കുമുള്ള വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾ കുറച്ച് ഗാർഡനിങ്ങിലേക്ക് ചെലവാക്കുക. എന്തൊക്കെ ഗാർഡൻ തുടങ്ങുന്നത്? എനിക്ക് ഏറ്റവും ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതാണ് വിനു ജോസഫിന് അനീറ്റയുടെയൊക്കെ കയ്യിന്ന്. ഇവരുടെ ഗാർഡനിലെ പച്ചക്കറികളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലൊരെണ്ണം ആയിക്കൂടെന്ന്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ കേട്ടോ. പടവലം കേൾക്കണമെന്ന് നിങ്ങൾക്കും തോന്നില്ലേ നിങ്ങളുടെ വീട്ടിൽ ഒരു പടവലം വേണമെന്ന്? അപ്പൊ തീർച്ചയായും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക. പ്രത്യേകിച്ച് നിങ്ങൾ എൻ്റെ ഗാർഡനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗാർഡൻ കാണുകയാണ്. കനേഡിയൻ മലയാളികളൊക്കെ എങ്ങനെയാണ് അവരുടെ ലെഷർ ടൈം സ്പെൻഡ് ചെയ്തതെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ വാച്ച് ചെയ്താൽ മാത്രം പോരാ കേട്ടോ, ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമന്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.